അസ്സലാമു അലൈക്കും. വെൽക്കം ടു റിബൽസ് കിച്ചൺ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നൊരു പഴംപൊരിയാണ് തയ്യാറാക്കുന്നത്. നല്ല ചൂടുള്ള പഴംപൊരിയും ചായയും, അടിപൊളി കോമ്പിനേഷൻ ആണ്. ഇതിനു വേണ്ടി ഞാനിവിടെ കാൽ കപ്പ് ഷുഗർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതലും ഷുഗർ ഉപയോഗിക്കാം, കാരണം നമ്മളെ പഴംപൊരിക്കൊക്കെ നല്ല മധുരമുള്ളതാണ് ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ എത്ര ഷുഗർ ഇട്ടാലും നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിലേക്ക് പിന്നെ നമുക്ക് ഷുഗർ കുറഞ്ഞു പോയ പോലെ തോന്നും. അതുകൊണ്ട് നന്നായിട്ട് ഷുഗർ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ള് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 നുള്ള് ഏലക്കായപ്പൊടി, 1 നുള്ള് സോൾട്ട് ഇവ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ പഴംപൊരിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം തിക്കുമല്ല, അധികം ലൂസും അല്ല, ഈ വിധത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയതിനു ശേഷം ഒരു പാന് ചൂടാൻ വെക്കാം. നേന്ത്രപ്പഴം ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ചൂടായി വന്നാൽ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയില് നന്നായിട്ട് ചൂടായി വന്നാൽ പഴം ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബനാന നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മുകളിലത്തെ ബെൽ ഐക്കണിൽ കൂടി പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ